പ്രിയമുള്ള കുട്ടികളെ, യോഗ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായി ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകാറല്ലേ, പോകാറില്ല. കാരണം അറിയാലോ, നമ്മുടെ ലോകമാകെ കോവിഡ് എന്ന മഹാമാരി കീഴടക്കിയിരിക്കുകയാണ്. അതിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം മുഴുവൻ. വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, നമുക്കൊരു സംശയമില്ല നമ്മൾ വിജയിക്കുന്നുള്ള കാര്യത്തിൽ. എന്നാൽ കേരളത്തിൽ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠനം തുടരുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ നേരിട്ട് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ കൃത്യമായി സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെ എല്ലാ പാഠഭാഗങ്ങളും വീട്ടിൽ നിന്ന് പഠിക്കുന്നു. അതും പഠനാനുബന്ധ പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ നടത്തുന്നുണ്ടല്ലേ. വിദ്യാരംഗം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, മറ്റ് ക്ലബ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്, കായിക പഠനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് മറ്റൊരു സൗകര്യം കൂടി കിട്ടി. എന്താണ്? യോഗ പഠിക്കാനുള്ള സൗകര്യം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ യോഗയുമായി ബന്ധപ്പെട്ട ചില കുറച്ച് കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് മറ്റ് പഠന വിഷയങ്ങളെപ്പോലെ തന്നെ യോഗയും പഠിക്കാനുള്ള അവസരം പുതിയ മാധ്യമത്തിലൂടെ കിട്ടിക്കഴിഞ്ഞു. വിദ്യാലയം തുറന്ന ചില സമയത്ത് യോഗാധ്യാപകർ പല വിദ്യാലയത്തിലും ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ ഈ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി എല്ലാ വിഭാഗം കുട്ടികൾക്കും എല്ലാവർക്കും, കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കടക്കം, ഒരല്പസമയം രാവിലെ 7:30 മുതൽ 8 മണി വരെയോ അല്ലെ വൈകുന്നേരം 5 മുതൽ 5:30 മുതൽ 6 മണി വരെയോ നമുക്ക് ഇത് പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ യോഗ എന്ന പുതിയ വിഷയം നമുക്കൊരുപാട് മേഖലകൾ തുറന്നു വരുന്നുണ്ട്. നമ്മുടെ ശാരീരികവും മാനസികവും വൈജ്ഞാനികവുമായ മേഖലയിൽ നമുക്ക് വളരെയേറെ പുതിയ പുതിയ അറിവുകൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലേ. കായികമായും മാനസികമായും ഈ പുതിയ കാലഘട്ടത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളെല്ലാം ഒരു പരിധിവരെ നേരിടാനും അതുപോലെ തന്നെ നമുക്ക് വിജയിക്കാനും ഇതിലൂടെ കഴിയുന്നു. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് കൂട്ടുകൂടി കളിക്കാനോ അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ കഴിയാതെ വീട്ടിൽ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടുകാരോടൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളുണ്ടാവും, ചില സ്വാതന്ത്ര്യക്കുറവ്, ചിലപ്പോൾ മനസ്സിന് ചില സമയത്ത് ചെറിയ പ്രയാസം, കൂട്ടുകാരോടൊത്ത് കളിക്കാൻ കഴിയുന്നില്ലല്ലോ, ഉല്ലസിക്കാൻ കഴിയുന്നില്ലല്ലോ, പഠിക്കാൻ നമുക്ക് സ്കൂളിലേതുപോലെ കഴിയുന്നില്ലല്ലോ എന്നെല്ലാം വിചാരിക്കാം. എന്നാൽ അതിനെല്ലാം, മാനസിക പ്രയാസങ്ങളെല്ലാം പരിഹരിക്കാനും നമുക്ക് ഈ യോഗ പരിശീലനം ഏറെ ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് ഉന്മേഷം ലഭിക്കാൻ, മനസ്സിന് ആനന്ദം ലഭിക്കാൻ ഇതുപോലെ മറ്റൊരു കളികളും ഒരു വ്യായാമവും നമുക്ക് ഉതകുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ കുറേ നാളുകളായി യോഗ നമ്മൾ അഭ്യസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി ശ്വസനക്രിയകളും പഠിച്ചു തുടങ്ങി അല്ലേ. ആ അപ്പോൾ വളരെ വളരെയേറെ മെച്ചമുള്ള ഒരു ജീവിത രീതി കണ്ടെത്താൻ നമുക്ക് യോഗയിലൂടെ കഴിഞ്ഞു. അത് തന്നെയാണ് യോഗയുടെ പ്രത്യേകതയും. അപ്പോൾ കുറേ ആസനങ്ങൾ നിങ്ങൾ പഠിച്ചു, ഇനി ഒരു പുതിയൊരു ആസനം നമുക്ക് പഠിക്കണ്ടേ. ആ ആസനത്തിൻ്റെ പേര് യോഗമുദ്രാസനമെന്നാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും യോഗമുദ്രാസനം? യോഗ കേട്ടു, മുദ്ര കേട്ടു അല്ലേ, കായമുദ്ര, ഹസ്തമുദ്ര, മനോമുദ്ര, ഇങ്ങനെ വ്യത്യസ്ത മുദ്രകളെ കേട്ടിട്ടുണ്ട്. ഇത് യോഗമുദ്രാസനം എന്ന് പറയുന്ന ഒരാസനമാണ്. അപ്പോൾ ആ ആസനം ചെയ്ത് പഠിക്കണം. നമുക്ക് ആസനങ്ങളെല്ലാം ചെയ്ത് പഠിക്കേണ്ടതാണ്, നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതല്ലേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആസനം ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ കൂട്ടത്ത് ചെയ്യാം. മറ്റൊരു കാര്യം എന്താ, യോഗ ആസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുറേ തയ്യാറെടുപ്പുകൾ നടത്തണം നമുക്കറിയാലോ അല്ലേ. എന്താ അത്? ആദ്യം
നമ്മുടെ മനസ്സും ശരീരവും യോഗയിലേക്ക് സജ്ജമാക്കണം. അതിന് നമ്മൾ സാധാരണ ചെയ്യാറ് ആദ്യം ഒരു വിശ്രമാസനമുണ്ട്. വിശ്രമാസനം കഴിഞ്ഞാലോ ഒരല്പസമയം ഏകാഗ്രമായി കണ്ണടച്ച് ശ്വാസോച്ഛ്വാസം മാത്രം ശ്രദ്ധിച്ച് അല്പസമയം ഇരിക്കുക. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ മനസ്സിനെ നമ്മളിലേക്ക് യോഗയിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരാൻ. നമ്മുടെ മനസ്സ് വല്ലാത്ത നിലയിൽ പറന്നുകൊണ്ടിരിക്കുന്നതാണ്, ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ? വ്യത്യസ്ത ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളവിടെ ഇരിക്കുമ്പോഴും. എന്നാൽ അതിനെല്ലാം യോഗയിലേക്ക് കേന്ദ്രീകരിക്കാൻ, മനസ്സിനെ ശാന്തവും ഏകാഗ്രവുമാക്കാൻ അല്പസമയം കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് കഴിയും. അത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ടത് പരിശീലിച്ചതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ ചെയ്യേണ്ടത്? ശരീരത്തെ വഴക്കമുള്ളതാക്കാൻ എന്ത് ചെയ്യണം? അല്പം ശിഥിലീകരണ വ്യായാമവും ചെയ്യണം. അപ്പോൾ യോഗമുദ്രാസനം ചെയ്യാൻ വേണ്ടിയുള്ള ശിഥിലീകരണ വ്യായാമം നമുക്ക് പുതുതായി പഠിക്കണം അല്ലേ? കൈവിരലുകളെ, കാൽവിരലുകളെ, കാൽമുട്ടുകളെ, കണങ്കാലിനെ, അരക്കെട്ടിനെ, കഴുത്തിനെ, ഇതിനെല്ലാം നമുക്ക് ഒന്ന് ചലിപ്പിച്ച് അല്പസമയം അതിന് വേണ്ടി ചിലവഴിക്കാം. അങ്ങനെ ശിഥിലീകരണ വ്യായാമവും കൂടി കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യണം? ഒരല്പം വിശ്രമിക്കണ്ടേ? ആ അല്പം വിശ്രമിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ യോഗമുദ്രാസനം ചെയ്യേണ്ടത്. യോഗമുദ്രാസനം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? അതിന് മുമ്പേ നമ്മൾ പത്മാസനം ഒന്ന് ശീലിക്കണം. നമ്മളിന്ന് പഠിക്കുന്നത് യോഗമുദ്രാസനമാണ്. യോഗമുദ്രാസനം എന്നുള്ള യോഗ എന്ന പേരറിയാം, മുദ്ര എന്നും ആസനമെന്നും കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ആ യോഗമുദ്രാസനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നേരിൽ കാണാം. അതിനുശേഷം എല്ലാവരും ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ആസനം ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തെ അതിന് പാകമാക്കാൻ വേണ്ടി നമ്മൾ ശിഥിലീകരണ വ്യായാമം ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ശിഥിലീകരണ വ്യായാമം ചെയ്യാലോ അല്ലേ? ശിഥിലീകരണ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വിശ്രമാസനം കടന്നുകൊണ്ട് വേണം. അതിനുശേഷം അല്പസമയം നമ്മൾ കണ്ണടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി പൂർണ്ണമായും നമ്മൾ ഈ യോഗയിലേക്ക് തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കൊണ്ടുവരേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ ഒരല്പസമയം കണ്ണടച്ച് ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിച്ച് ശ്വാസോച്ഛ്വാസം ആഴത്തിൽ 2-3 തവണ അകത്തേക്കും പുറത്തേക്കും എടുക്കുകയും വിടുകയും ചെയ്യുന്നു. ശരി, ഇനി നമുക്ക് ശിഥിലീകരണ വ്യായാമം ചെയ്യാം. കൈ 2 വശങ്ങളിലേക്കും കുത്തി കാൽ നീട്ടി എവിടെ ഇരിക്കൂ? കൈ ബട്ടക്സിൻ്റെ 2 വശങ്ങളിലേക്കും കുത്തി വെക്കുക. ഇനി കാൽ വിരലുകൾ മാത്രം മടക്കുകയും നിവർക്കുകയും ചെയ്യുക. സാവധാനം, സാധാരണ ശ്വാസത്തോടുകൂടി. ആ, ഒരു 10 തവണ ചെയ്യൂ. യെസ്, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അതുപോലെ ഒരു 10 തവണ ചെയ്യാം. അപ്പോൾ നമ്മുടെ കാൽ വിരലുകളിലൊന്ന് ഉണരട്ടെ, സജീവാവട്ടെ, അവിടെയെല്ലാം ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് മെച്ചപ്പെടട്ടെ. 10 തവണ ചെയ്താ. ആ, ഇനി സാവധാനത്തിൽ കാൽപാദം മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുക. ആ, ആദ്യം ഓരോ കാല് ഒന്ന് മുന്നിലേക്കും ഒന്ന് പിന്നിലേക്കും. ആ, അതുപോലെ ഒരു 10 തവണ അതും ചെയ്യൂ. ശരിക്കും മുന്നിലേക്കും പിന്നിലേക്കും വരട്ടെ, പാദം പിന്നിലേക്കും വരട്ടെ. അതുപോലെ തന്നെ 2 കാലും, ഇനി 2 കാലും ചേർത്തിട്ട്. യെസ്, ഇനി പാദം ഒന്ന് റൊട്ടേറ്റ് ചെയ്യൂ. യെസ്, ഇനി ആൻറ്റി ക്ലോക്ക് വൈസിലും ചെയ്യൂ, വിപരീത ദിശയിലേക്ക്. നന്നായിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസം, പാദം മാത്രം. യെസ്, ഇനി കൈകൾ മുന്നോട്ട് നീട്ടുക, വിരലുകൾ മടക്കുകയും നിവർക്കുകയും ചെയ്യുക. കൈവിരലുകൾ ഒരു 10 തവണ കൈവിരലുകൾ അകത്തേക്കും പുറത്തേക്കും. സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശരീരം ബലം പിടിക്കൊന്നും വേണ്ട, സാവധാനത്തിൽ. ഇനി മണിബന്ധക്രിയയാണ്. കൈ 2 മുന്നിലേക്കും പിന്നിലേക്കും, മുന്നിലേക്കും പിന്നിലേക്കും. യെസ്, മടക്കുകയും നിവർക്കുകയും ചെയ്യുക. ൂ ഇനി കാല് ഇതേപോലെ മടക്കി ഉപ്പൂറ്റി പൃഷ്ഠഭാഗത്തേക്ക് അടുപ്പിക്കുക. ആ, നേരെ അത് നിവർക്കുക. അടുത്ത കാലം അതും ഒരു 5 തവണ ചെയ്യൂ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക, നിവർന്ന്. യെസ്, കൈകൾ വിട്ട്. ഇനി സാവധാനം കാലുകൾ നിവർത്തി വെക്കുക. കാലുകൾ അല്പം അകറ്റി വെച്ച് കൈകൾ പിന്നിൽ കുത്തി
അല്പം വിശ്രമിക്കുക, സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് യോഗമുദ്രാസനമാണ്. എല്ലാവരും കണ്ടുവല്ലോ അല്ലേ? അപ്പോൾ ഈ യോഗമുദ്രാസനം ഒരു തവണ ചെയ്താൽ പോരാ, ഒന്നിൽ കൂടുതൽ തവണ ചെയ്യണം. കാരണം ഒരു തവണ മാത്രം ചെയ്താൽ ചില ആൾക്കാർക്ക് വേണ്ടത്ര മനസ്സിലായി എന്ന് വരില്ല, കണ്ടാൽ അല്ലേ. മാത്രമല്ല, ഇത് ചെയ്താൽ ഇതിന് അനുപൂരകമായ ആസനവും ചെയ്യണം. അത് നമ്മൾ അർദ്ധമത്സ്യാസനമാണ്. ഉഷ്ട്രാസനവും നമുക്കിതിൻ്റെ കൗണ്ടർ പോസായി ചെയ്യാം, പക്ഷെ നമുക്ക് എളുപ്പം അർദ്ധമത്സ്യാസനം ചെയ്യുന്നതാണ്. അത് ഇതിനു മുമ്പ് തന്നെ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി അത് ചെയ്യാലോ. ആ സ്ഥിതിയിലിരിക്കൂ, കാലുകൾ ചേർത്ത് വെക്കൂ, കൈകൾ രണ്ട് വശങ്ങളിലായി. ആ ഇനി ഒരു ഭാഗത്ത് ചെരിഞ്ഞ് സാവധാനം അവിടെ നിവർന്ന് കിടക്കുക. കൈകൾ രണ്ടും വശങ്ങളിലാക്കി വെക്കുക, കാലുകൾ അല്പം അകറ്റി വെക്കുക. രണ്ട് തവണ ആഴത്തിൽ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടൂ. കണ്ണൽപ്പം അടക്കുക, ശ്വാസം മാത്രം ശ്രദ്ധിക്കുക. യെസ്. ഇനി കാലുകൾ ചേർത്ത് വെക്കുക, കൈകൾ കമഴ്ത്തി ശരീരത്തിന് ഇരുവശങ്ങളിൽ വെക്കുക. ശരീരം മാത്രം ഉയർത്തി തല പുറകോട്ട് വളച്ച് മൂർദ്ധാവ് നിലത്ത് ഊന്നിക്കൊണ്ട് അർദ്ധമത്സ്യാസനം ചെയ്യുക. കൈമുട്ടിന് ശക്തി കൊടുക്കുക, ശരീരം ഉയർത്തുക. സാവധാനത്തിൽ കുറച്ചുകൂടി ഉയരട്ടെ, ഉയരട്ടെ. ഇനി തല പിറകിലേക്ക് നെഞ്ചുയരട്ടെ. കൈപ്പത്തി നാഭിക്കടുക്ക് അടുത്ത് ആ ചേർത്ത് വെക്കുക. കൈമുട്ട് നിലത്ത് സ്പർശിക്കട്ടെ. സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ അല്പസമയം. അപ്പോൾ അർദ്ധമത്സ്യാസനം പണ്ടേ ചെയ്ത് പഠിച്ചതാണല്ലേ. ശരി, ഇതുപോലെയാണ് അർദ്ധമത്സ്യാസനം ചെയ്യുക. ഇനി കൈകൾ വിടുവിച്ച് കൈമുട്ടിന് ശക്തി കൊടുത്ത് തല ഉയർത്തുക, കാൽ വിരൽ നോക്കുക. സാവധാനം തറയിൽ പതിഞ്ഞ് കിടക്കുക. കൈകൾ മലർത്തി വെച്ച് കാലുകൾ അകറ്റി വെച്ച് അല്പം വിശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. സാവധാനം കാലുകൾ ചേർത്ത് വെച്ച് വലത് കൈ തലക്ക് മുകളിലൂടെ ഉയർത്തി നിലത്ത് സ്പർശിച്ച് വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. ഇടത് കൈ നാഭിക്ക് മുന്നിൽ കുത്തി രണ്ട് കൈയും നിലത്ത് കുത്തി എഴുന്നേറ്റിരിക്കുക. സുഖാസനത്തിലിരിക്കുക. സുഖാസനത്തിൽ കാൽ മടക്കി ഇരുന്ന് ആ കാൽ മടക്കി സുഖാസനത്തിലിരിക്കുക. കൈകൾ മുട്ടിൻ്റെ മുകളിൽ മലർത്തി ചിന്മുദ്രയിൽ വെക്കുക. സാവധാനം ഒരഞ്ച് തവണ ആഴത്തിൽ ശ്വാസമെടുത്ത് പുറത്തേക്ക് വിടുക. ശരീരമൊന്ന് ശാന്തമാവട്ടെ, മനസ്സ് ശാന്തമാവട്ടെ, ഏകാഗ്രമാവട്ടെ. മനസ്സിൽ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ശാന്തിയും സമാധാനവും വരട്ടെ. ഇനി സാവധാനം കണ്ണുകൾ തുറന്ന് കൈകൾ കൂട്ടിത്തിരുമി കണ്ണിൻ്റെ മുകളിൽ വെക്കൂ. നെറ്റിയിൽ വെക്കുക. മുഖമാകെ ഒന്ന് മസാജ് ചെയ്യുക. ചെവിയും കഴുത്തും കവിളും നെറ്റിയുമെല്ലാം സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ നല്ല ഒരു ദിവസം സ്വപ്നം കണ്ടുകൊണ്ട് കണ്ണു തുറക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്തു? യോഗമുദ്രാസനം ചെയ്തു കഴിഞ്ഞു അല്ലേ. ചെയ്ത് കണ്ടു, അതിനുശേഷം അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്തു. വളരെ നന്നായി ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാനൊരു പ്രയാസവും കാര്യമായി തോന്നിയില്ല. രണ്ട് മൂന്ന് പേർക്ക് അല്പൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടല്ലേ. എന്താ, അവർ കുറച്ചുകൂടി അധികം വണ്ണമുള്ളവരാണ്, ശരീരം കുറേ കൂടി വണ്ണമുള്ളവരാണ് അല്ലേ. അല്പം വയറെല്ലാം കൂടുതൽ, എല്ലാവരെ പോലെയല്ല. അപ്പോൾ അങ്ങനെ അല്പം വയറ് കൂടുതലുള്ള, കൂടുതൽ തടിയുള്ളവർക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട് അല്ലേ. സാരമില്ല, ഒരു രണ്ടാഴ്ചത്തെ പരിശീലനം കൊണ്ട് തന്നെ നമുക്കത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ആസനങ്ങൾ കൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് ഗുണമെന്നറിയണ്ടേ. മറ്റാസനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യോഗമുദ്രാസനം നമുക്ക് തരുന്ന പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇപ്പം നിങ്ങൾ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. എന്താ, പത്മാസനം ആദ്യം ചെയ്യുന്നുണ്ട് നമ്മൾ. പത്മാസനത്തിലിരുന്ന് കൈകൾ പുറകിൽ, മണി ഇടത് കൈയുണ്ട്, വലത് കൈയുടെ മണിബന്ധം പിടിച്ച് എന്നിട്ട് മുന്നോട്ട് ആഞ്ഞ് നെറ്റി നിലത്ത് സ്പർശിച്ചിട്ടാണ് നമ്മൾ ഈ ആസനം ചെയ്തത്. അപ്പോൾ എന്താ, നെട്ടലിനെ നല്ല വഴക്കമുള്ളതാക്കുന്നു. ഈ ആസനത്തിൻ്റെ ഏറ്റവും പ്രധാന ഗുണം അതാണ്, നെട്ടലിനെ ഏറ്റവും വഴക്കമുള്ളതാക്കുന്നു. മുന്നോട്ടേക്ക് വലിച്ച് നമ്മൾ മുന്നോട്ടേക്ക് ആഞ്ഞ്, അതുകൊണ്ടുള്ള ഗുണം എന്താ, നെട്ടൽ ആയിട്ട് ബന്ധപ്പെട്ട ശരീരത്തിലെ സർവ്വ അവയവങ്ങളും
എല്ലാ നാഡിഞരമ്പുകളും സജീവമാകുന്നു, രക്തചംക്രമണം ശക്തിപ്പെടുന്നു, അതുപോലെ തന്നെ എന്താ പുറം മസിലുകളെ നമ്മൾ മുന്നോട്ടേക്ക് ആഞ്ഞു വലിക്കുന്നു അല്ലേ. അപ്പോൾ പുറം മസിലുകൾക്ക് വളരെ അയവ് കിട്ടുന്നു, രക്തചംക്രമണം ശക്തമാകുന്നു. മറ്റൊന്നെന്താണ് ഗുണം? നമ്മൾ പത്മാസനത്തിലിരുന്ന് അതിനുശേഷമാണ് മുന്നോട്ടേക്ക് കുനിയുന്നത്. അപ്പോൾ ആന്തരിക അവയവങ്ങളെ, ഉദരത്തിലുള്ള ഉദരത്തിൻ്റെ പേശികൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താ കൂടുതൽ വയറ് വണ്ണമുള്ള ശരീരം വണ്ണമുള്ള ആൾക്കാർ, അരക്കെട്ടിനും വയറിനെല്ലാം കൂടുതൽ തടിയുള്ള ആൾക്കാർക്ക് അല്പം പ്രയാസമുണ്ട്. അപ്പോൾ അത്തരം, കാരണം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വന്ന് അടിയുന്നത് നമ്മുടെ തുടയിലും നമ്മുടെ ബട്ടക്സിലും എല്ലാം അരക്കെട്ടിലെല്ലാമാണ്. അപ്പോൾ അതിനെ ക്രമീകരിക്കാനും അവിടെയുള്ള കൂടുതൽ അമിതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കി ശരീരത്തെ കുറേയും കൂടി സുഖകരമാക്കാൻ, നമ്മുടെ അരക്കെട്ടിൻ്റെ അമിതമായ വണ്ണം ഇല്ലാതാക്കാൻ, തുടയുടെ അമിതമായ വണ്ണം ഇല്ലാതാക്കാൻ, അങ്ങനെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിക്കും, അരക്കെട്ടിൻ്റെ ശക്തി വർദ്ധിക്കും. വളരെ വളരെ നല്ലതാണ് അരക്കെട്ടിൻ്റെ ശക്തിയെല്ലാം വർദ്ധിക്കാൻ വേണ്ടി അരക്കെട്ടിനെ കുറച്ചുകൂടി ഒതുക്കമുള്ളതാക്കി തീർക്കാൻ. ചിലപ്പോൾ നമ്മൾ ഈ അധികം തടി നമുക്കൊരു ഭാരമായി തോന്നാറുണ്ട്. ഈ ആസനം ചെയ്തു കഴിഞ്ഞാൽ, സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം അല്പം ആശ്വാസം നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. മറ്റൊന്നെന്താ, നല്ല ദഹനമുണ്ടാവും. ആഗ്നേയഗ്രന്ഥിയെ നന്നായി ശക്തിപ്പെടുത്താൻ കഴിയുന്നതാണിത്. കരളിനെ ഏറ്റവും ശക്തിപ്പെടുത്താൻ കഴിയുന്നതാണ്. ശ്വാസകോശത്തെയും ഹൃദയത്തെയും ഉദരപേശികളെയും എല്ലാം ശക്തിപ്പെടുത്താം. പൊതുവെ പറഞ്ഞാൽ ശരീര അവയവങ്ങളെല്ലാം ശക്തിപ്പെടുത്താൻ, നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണത്തെ, വ്യവസ്ഥയെ തന്നെ ശക്തിപ്പെടുത്താൻ, അത് മുഖാന്തരം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന രക്തത്തിലും മറ്റു അലിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ. മറ്റൊന്നെന്താ, നമ്മൾ തല നമ്മൾ നിലത്ത് മുന്നിലും നിലത്ത് സ്പർശിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ, തലയിലേക്കുള്ള രക്തപ്രവാഹവും വർദ്ധിക്കും. തലയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ കോശങ്ങളെയും ശക്തിപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും, ബുദ്ധിശക്തി വർദ്ധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക ഗ്രന്ഥികളെല്ലാം ശക്തിപ്പെടുത്തും. അങ്ങനെ പൊതുവെ നല്ല ആരോഗ്യവും ഉന്മേഷവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നു. മറ്റൊന്നെന്താ, തുടയുടെ പേശികൾക്കും എല്ലുകൾക്കും അരക്കെട്ടിനും ബലം വർദ്ധിപ്പിക്കുന്നു കഴിയുന്നു ഇതുകൊണ്ട്. ഇങ്ങനെ നിരവധി നിരവധി പ്രയോജനങ്ങൾ ഈ യോഗമുദ്രാസനത്തിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നു. സൈക്കിക് യൂണിയൻ പോസ് എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുക, യോഗമുദ്രാസനത്തെ. നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഊർജിതപ്പെടുത്തി നമ്മെ പൊതുവെ ഉന്മേഷവും കർമ്മോന്മുഖരുമാക്കാൻ ഈ ആസനം നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര നല്ല പ്രയോജനമുള്ളൊരാസനമാണ് അല്ലേ, മറ്റാസനങ്ങളും എല്ലാം ഉള്ളത് അങ്ങനെ ഗുണമുള്ളതാണെങ്കിൽ പോലും അതിനെയെല്ലാം കവച്ചു വെക്കുന്ന ആസനമാണ് യോഗമുദ്രാസനം. ഇത് നമുക്ക് നന്നായി പഠിക്കണമെങ്കിൽ ഈ ഒരു തവണ ചെയ്താൽ പോരാ അല്ലേ, ഒരു ഒന്ന് രണ്ട് തവണയും കൂടി നമുക്കിപ്പോൾ ചെയ്തുകൂടെ, ചെയ്യാലോ. ശരി, എന്നാൽ ഒരു തവണയും കൂടി നമുക്കത് ചെയ്യാം, എല്ലാവരും കൂടെ ചെയ്യേ. യെസ്, സാവധാനം കൈ വശങ്ങളിലേക്ക്, അരക്കെട്ടിൻ്റെ രണ്ട് വശങ്ങളിലേക്ക് കുത്തി കാലുകൾ ചേർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇനി പത്മാസനത്തിലിരുന്ന് വേണം നമ്മുടെ യോഗമുദ്രാസനം ചെയ്യാൻ. അപ്പോൾ പത്മാസനം അറിയണമല്ലോ. അപ്പോൾ ആദ്യം വലത് കാൽ മടക്കി ഉപ്പൂറ്റി ഇടത് തുടയുടെ മുകളിലേക്ക് വെക്കുക. സാവധ കാൽമുട്ട് നിലത്ത് അമരട്ടെ. യെസ്, ഇതിന് നമ്മൾ അർദ്ധ പത്മാസനം എന്നാണ് പറയുക. ഇനി ആ കാൽ നിവർത്തു. ഇനി ഇടത് കാൽ ഇതേപോലെ തന്നെ മടക്കി വലത് തുടയുടെ മുകളിൽ ഉപ്പൂറ്റി വരട്ടെ. കാൽമുട്ട് താഴെ വരട്ടെ. യെസ്, ഇനി ആ കാൽ നിർത്തി വെക്കൂ. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്തത് അർദ്ധ പത്മാസനമാണ്. ഇനി പൂർണ്ണ തോതിൽ പത്മാസനം ചെയ്യണം. വലത് കാൽ മടക്കി ഉപ്പൂറ്റി ഇടത് തുടയുടെ മധ്യത്തിലായി വെക്കുക. യെസ്, ഇനി ഇടത് കാൽ മടക്കി ഉപ്പൂറ്റി വലത് തുടയുടെ മുകളിൽ വെക്കുക. രണ്ട് കാൽമുട്ടുകളും നിലത്ത് സ്പർശിച്ചിരിക്കട്ടെ. ഇനി ഇടത് കൈ പിറകിലേക്കെടുത്ത് വലത് കൈ പിറകിലേക്കെടുത്ത് ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ മണിബന്ധം നിവർന്നിരിക്കുക. രണ്ട് മൂന്ന് തവണ സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യൂ. ഇനി സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൃഷ്ഠഭാഗം ഉയർന്നു പോകാതെ മുന്നിലേക്കാഞ്ഞ് നെറ്റി തറയിൽ സ്പർശിച്ച് വെക്കുക.
സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്ത് അല്പസമയം ഇവിടെ അതേ നിലയിൽ തന്നെ സ്ഥിതി ചെയ്യുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. നിവർന്ന് യെസ് കൈകൾ വിട്ട്, ഇനി സാവധാനം കാലുകൾ നിവർത്തി വെക്കുക. കാലുകൾ അല്പം അകറ്റി വെച്ച് കൈകൾ പിന്നിൽ കുത്തി അല്പം വിശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞു അല്ലേ? വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നവരാണ്, വളരെ സന്തോഷമുണ്ട് മാഷക്ക് കേട്ടോ. വളരെ നല്ല കുട്ടികളാണ് നിങ്ങൾ. കാരണം ചെയ്ത് ഇവിടുന്ന് ചെയ്ത് കാണിക്കുമ്പം നിങ്ങൾ ഓരോ ചലനവും സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. അത് നിങ്ങളെല്ലാം വളരെ ഉൾക്കൊണ്ടു വന്നുള്ളതിൻ്റെ തെളിവാണ്. പ്രയാസമില്ലാതെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ. പൊതുവേ പിന്നെ നിങ്ങളുടെ ശരീരവും നല്ല വഴക്കമുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ചെയ്യണം. അങ്ങനെ ചെയ്ത് മറ്റ് യോഗാസനങ്ങളുടെ കൂടെ ഈ യോഗമുദ്രാസനവും ചെയ്ത് ശീലിക്കൂലേ? ശീലിക്കും, വളരെ നല്ലതാണ്. കാരണം നിങ്ങൾ ഇതുവരെല്ലാം അത് അനുസരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അത് ചെയ്യണം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമല്ലോ അല്ലേ. ഇന്ന് സമയം കുറേ ആയില്ലേ? ഇന്ന് നമുക്കിവിടെ ഈ ക്ലാസ് അവസാനിപ്പിച്ചൂടെ? മറ്റൊരു ദിവസം നമുക്കിതുപോലെ മറ്റൊരു പുതിയ നല്ല ആസനവുമായിട്ട് ക്ലാസ്സിൽ തുടരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.